എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരണ്ടെന്നും എന്റെ മുന്നിൽ കണ്ടുപോരുന്നെന്നും പറഞ്ഞല്ലേ. ദിവസങ്ങളായി നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതെ തളർന്നു നിൽക്കുകയായിരുന്നു ഞാൻ. ഇന്ന് അതല്ല സ്ഥിതി. കലാക്ഷേത്രയിൽ വെച്ച് നടന്നതിനൊക്കെയുള്ള തെളിവ് എന്റെ പക്കലുണ്ട്. ഇന്നലെ തെളിവുണ്ടാക്കാനെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നിന്റെ കാമുകനൊപ്പം കറങ്ങി നടക്കല്ലായിരുന്നോ നീ? എവിടേക്കായിരുന്നു യാത്ര? അവന്റെ വീട്ടിലേക്കോ അതോ വല്ല ഹോട്ടൽ റൂമിലേക്കോ? നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിനക്ക് ചീപ്നെസ് കാണിക്കാം, എനിക്കത് പറയാൻ പാടില്ല അല്ലേ? ഞാൻ എന്ത് ചീപ്നെസ് കാണിച്ചു എന്നാ നിങ്ങൾ പറയുന്നത്? ഒരു പുരുഷന്റെ ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നത് അത്ര വലിയ അപരാധമാണോ? അതും ഇന്നത്തെ കാലത്ത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, സിനിമയിൽ നിങ്ങൾ എത്ര പെൺകുട്ടികളുടെ കൂടെ തൊട്ടും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നുണ്ട്? ആ ബന്ധങ്ങളൊക്കെ ഞാൻ സംശയിക്കുന്നുണ്ടോ? അതെന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാ. ഇവിടെ അതല്ലല്ലോ നടന്നത്. നീ യാത്ര ചെയ്തത് മറ്റൊരു പുരുഷന്റെ ബൈക്കിന്റെ പിന്നിലായിരുന്നെങ്കിൽ അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ലായിരുന്നു. നിനക്കാരുമായി അരുതാത്ത ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിച്ചോ? അയാൾക്കൊപ്പം നീ സഞ്ചരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടത്. നീതുവിനൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നത് പല പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നെ കാറിന്റെ മുൻസീറ്റിൽ ഇരുത്തി ഞാൻ ഇരിക്കേണ്ടടുത്ത് അവളെ ഇരുത്തി എന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിന്നോട് യാതൊരു സ്നേഹവും കരുതലും ഇല്ലാത്ത കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് പിന്നെ ഞാൻ അവളെ ഫോണിൽ പോലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇന്നലെ വരെ. എന്നിട്ട് നീ എന്നോട് എന്താ ചെയ്തത്? സ്നേഹം ഭാവിച്ച് ചതിച്ചു, എന്റെ കണ്ണ് വെട്ടിച്ച് കാമുകന്റെ അടുത്തേക്ക് പോയി. ഇല്ല, ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞതാ, എന്നിട്ടും നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല. ഇപ്പൊ നടന്നതിനെല്ലാം തെളിവുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നീ ഉണ്ടാക്കിയ കള്ള തെളിവുകൾ എനിക്ക് കാണണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല, നിങ്ങളത് കാണണം. സ്വന്തം അനിയത്തി എന്നെ ചതിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണം. ഓ, പിന്നെയും കള്ളക്കഥകളായിട്ട് ഇറങ്ങിയിരിക്കണോ നീ? തെളിവ് നൽകാൻ നിനക്ക് സമയം അനുവദിച്ചപ്പോഴേ ശിവാനി നീതുവും പറഞ്ഞിരുന്നു അവരെ പ്രതികളാക്കാനാവും നിന്റെ ശ്രമമെന്ന്. നിങ്ങളുടെ കാമുകിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും അവൾക്കെതിരെ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ അനിയത്തിയാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. എന്ത് തെളിവാ നീ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ കണ്ട എഡിറ്റഡ് വീഡിയോയുടെ ഒറിജിനൽ വേർഷൻ. ബോധം കെട്ട എന്നെ ശ്രീ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തുന്നതും വെള്ളം തളിച്ച് ഉണർത്താൻ ശ്രമിക്കുന്നതും ഒക്കെ വ്യക്തമായി അതിൽ തെളിഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ഇന്നലെ നീ അവന്റെ ഒപ്പം പോയത് ഇങ്ങനൊരു വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാവും അല്ലേ? നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാനും ശ്രീയും ചേർന്നുണ്ടാക്കിയ കള്ള വിഷ്വൽ അല്ല എന്റെ കയ്യിലുള്ള തെളിവ്. ശക്തമായ തെളിവാണ്. ശിവാനി ഞങ്ങളുടെ വിഷ്വൽ മൊബൈലിൽ പകർത്തുന്നത് അതിൽ നിങ്ങൾക്ക് കാണാം.